നിശ്ചിത സമയത്തിനുള്ളിൽ വായ്പ തിരിച്ചടിക്കാനാകാതെ കുട്ടനാട്ടിലെ നെൽകർഷകർ ദുരിതത്തിലാണ്. നെല്ലിന്റെ വില കിട്ടാൻ മാസങ്ങൾ വൈകുന്നതും കളശല്യം കൊണ്ട് വില കുറയുന്നതുമാണ് കർഷകരെ പ്രധാനമായും ദുരിതത്തിലാക്കുന്നത്. ഉപ്പുവെള്ളം മൂലം കൃഷി നശിക്കുന്നവരും കുട്ടനാട്ടിലേറെയാണ്. കുട്ടനാട്ടിലെ വലിയൊരു വിഭാഗം കർഷകരും ബാങ്കിൽ നിന്ന് കാർഷിക വായ്പയെടുത്താണ് കൃഷി ഇറക്കുന്നത്. പക്ഷേ കൃത്യസമയത്ത് കർഷകർക്ക് വായ്പ തിരിച്ചടക്കാൻ കഴിയാത്തത് അവരെ കടക്കെണിയിലേക്ക് നയിക്കുകയാണ്. നെല്ല് സർക്കാരിന് നൽകിയാൽ അതിന്റെ പണം കിട്ടാൻ 3-4 മാസങ്ങളാണ് വൈകുന്നത്. പിന്നെ രോഗങ്ങളും കീടാക്രമണങ്ങളും വരുന്നെല്ല് പോലെയുള്ള കളശല്യവും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. പ്രതീക്ഷിച്ച നെല്ല് കിട്ടാതെ വരുന്നതോടെ എടുത്ത വായ്പ പലപ്പോഴും ഒരു കൊല്ലത്തിനുള്ളിൽ തിരിച്ചടക്കാൻ കഴിയാതെ വരുന്നു. പക്ഷെ അപ്പോഴേക്കും കാർഷിക വായ്പയ്ക്കുള്ള 4% പലിശയെന്ന ആനുകൂല്യം കിട്ടാതാവുകയും പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർന്ന് കർഷകർ ജപ്തി ഭീഷണിയിലാവുകയും ചെയ്യുന്നു. ഈ വായ്പകൾ പറ്റുമെങ്കിൽ എല്ലാ കാർഷിക വായ്പകളും എഴുതി തള്ളുക, കാരണം ഇനിയൊരു ഘട്ടം അതിന് സമയമായിരിക്കുന്നു, കാരണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഉപ്പുവെള്ളം മൂലം നിരവധി കർഷകരുടെ കൃഷിയാണ് എല്ലാ പ്രാവശ്യവും ഇല്ലാതാകുന്നത്. എന്നാൽ അത് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തി നഷ്ടപരിഹാരം നൽകാൻ സർക്കാരുകൾ ഇതുവരെ തയ്യാറായില്ല. ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് കുട്ടനാട്ടെ കർഷകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.